എല്ലാ അർത്ഥത്തിലും ഋഷിയായിരുന്ന കവിയായിരുന്നു അക്കിത്തമെന്ന ആർഎസ്എസ് പ്രാന്തകാര്യവാഹ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ. ആത്മീയതയും പച്ചയായ ജീവിതവും ഒരുപോലെ ആവിഷ്കരിച്ച അപൂർവ കവിയായിരുന്നു അക്കിത്തമെന്നും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കവിയുടെ ഒരനുസൃതമായ തുടർച്ചയുടെ ഭാഗമാണ് നമുക്ക് ശ്രീ അക്കിത്തത്തിൻ്റെ വേർപാടിലൂടെ നഷ്ടമായിരിക്കുന്നത്. അടിസ്ഥാനപരമായ ഭാരതീയ ആധ്യാത്മികതയെ നെഞ്ചിലൂന്നിക്കൊണ്ട് ദേശീയ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേസമയത്ത് സാധാരണ പച്ചയായ മനുഷ്യൻ്റെ വിചാര വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും തൻ്റെ കവിതാ സബര്യ അനുസ്യൂതം തുടർന്നു വന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു ഭാഗത്ത് ആത്മീയമായ ചൈതന്യത്തിൻ്റെ ആത്മീയ സത്തയെക്കുറിച്ചുള്ള വലിയ ദർശനാത്മകമായ കൃതികൾ രചിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ സാഹചര്യങ്ങളുടെ ചിത്രീകരണവും അതേസമയം തന്നെ നടത്തിവരാൻ സാധിച്ചിരുന്ന ഒരു അപൂർവ കവിതാ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു വലിയ ഋഷിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട് ഞാൻ ഋഷി കവി എന്ന്. ശ്രീ അക്കിത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ഋഷിയല്ലാത്തൊരു വ്യക്തിക്ക് കവിയാവാൻ സാധ്യമല്ല എന്നാണ് നമ്മുടെ സാഹിത്യ വിശ്വാസം. യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ ഒരു ഋഷിത്വം, അദ്ദേഹത്തിൻ്റെ പരിപക്വത, എളിമ, കുട്ടികളോട് പോലും തന്നേക്കാൾ വിനയത്തോടുകൂടി പെരുമാറുന്ന അത്തരത്തിലുള്ള സ്വഭാവശീലങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യതിരിക്തനാക്കിയിരുന്നു എന്ന്.